അനുഷ കൊല്ലപ്പെടുത്താൻ ശ്രമിച്ച സ്നേഹയെ അവർക്കും നന്നായി അറിയാമായിരുന്നു മൂത്ത മകളുടെ സഹപാഠിയുടെ ഭാര്യ നല്ല അടുപ്പവുമുണ്ട് ഇന്നലെ അടുത്ത ജില്ല ബന്ധുക്കൾ മാത്രമുണ്ടായിരുന്ന വീട്ടിൽ ശശിയമ്മ അകത്തെ മുറിയിൽ അപ്പോഴും കിടപ്പിലായിരുന്നു അനുഷയുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലും മാതാപിതാക്കൾക്കൊപ്പം കണ്ടല്ലൂർ തെക്ക് വേണ്ടതിരയിൽ വീട്ടിലാണ് അനുഷ താമസിക്കുന്നത് മണിവേലിക്കടവിലെ ഭർത്താവിന്റെ വീട്ടിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമേ പോകാറുള്ളൂ ഭർത്താവ് വിദേശത്താണ് ഭർത്തൃമാതാവ് മാത്രമേ അവിടെയുള്ളൂ അനുഷ്യുടേത് പുനർവിവാഹമായിരുന്നു കൊല്ലം സ്വദേശിയുമായുള്ള ആദ്യ ദാമ്പത്യം ഏഴു മാസമേ നീണ്ടു നിന്നുള്ളൂ അമ്പരന്ന് ഭർത്തൃവീട്ടുകാരും ഈ വാർത്ത കേട്ട് ഞെട്ടലിലാണ് ആശുപത്രിയിൽ യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അനുഷിയാണെന്നറിഞ്ഞ ആഘാതത്തിലാണ് ഭർത്താവിന്റെ വീട്ടുകാരും അയൽവാസികളും ഞെട്ടിപ്പോയെന്ന ഭർത്തൃമാതാവ് കുഞ്ഞുമോൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ആറിനായിരുന്നു ഇവരുടെ മകൻ അപ്പുവുമായി അനുഷയുടെ രണ്ടാം വിവാഹം ഡിസംബർ ഇരുപത്തിയേഴിന് അപ്പു വിദേശത്തേക്ക് പോയിരുന്നു അതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് അനുഷ പോയി ഭർത്താവിന്റെ മരണത്തിന് ശേഷം താൻ തനിച്ചാണ് ഇവിടെ കഴിയുന്നതെന്നും കുഞ്ഞുമോൾ പറഞ്ഞു അപ്പവും അനുഷയുമായി നല്ല സ്നേഹത്തിലായിരുന്നു എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഇടപെടാറുള്ള നല്ലൊരു കുട്ടിയായിട്ടാണ് അയൽക്കാരും അനുഷയെ കണ്ടിരുന്നത് വെള്ളിയാഴ്ച രാത്രിയോടെ പരുമൽ ആശുപത്രിയിൽ നടന്ന ഞെട്ടിക്കുന്ന സംഭവം അവരെ എല്ലാവരും ഞെട്ടലോടുകൂടിയാണ് അറിഞ്ഞത് നിഷ്കളങ്കമായ മുഖമുള്ള ആ കുട്ടിയുടെ മനസ്സ് ഇത്ര ക്രൂരമായിരുന്നോ എന്നാണ് അയൽക്കാർ ചോദിക്കുന്നത് അനുഷ കൊല്ലം വവ്വാവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ബി ഫാം കോഴ്സ് പഠിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല തുടർന്ന് ബി എ ഇംഗ്ലീഷും പഠിച്ചു എട്ട് വർഷം മുൻപ് കായംകുളത്തെ മരുന്ന് കടയിൽ ജോലി ചെയ്തിരുന്നു മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അനുഷ ബി ഫാം പഠനത്തിന്റെ ഭാഗമായി മൂന്ന് മാസം പരിശീലനത്തിന് പോയത് അധികം സംസാരമൊന്നും ഇല്ലാത്ത ശാന്ത സ്വഭാവക്കാരി എന്നാണ് അനുഷയെക്കുറിച്ച് അവരെല്ലാം ധരിച്ചത് സ്നേഹയ്ക്ക് അനുഷയുമായി നല്ല സൗഹൃദമുണ്ടായിരുന്നു ഭർത്താവിന്റെ സഹപാഠിയുടെ അനുജത്തി എന്ന നിലയിലുള്ള അടുപ്പം അനുഷയുടെ രണ്ടാം വിവാഹത്തിന് സ്നേഹയും പങ്കെടുത്തിരുന്നു കായംകുളത്തും പുല്ലുകുളിങ്ങരയിലും തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരുന്നു പരുമലയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചു കിടന്ന യുവതിയെ വായു കുത്തിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ അനുഷയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരുന്നു അനുഷ വെളുത്ത കോട്ട് വാങ്ങിയ കായംകുളത്തെ വസ്ത്രശാലയിലും സിറിഞ്ചും പനിയും വാങ്ങിയ പുല്ലിക്കുളങ്കരയിലെ മെഡിക്കൽ സ്റ്റോറിലുമാണ് അനുഷയെ എത്തിച്ചത് കായംകുളം കോടതി റോഡിലെ തുണിക്കടയ്ക്ക് മുന്നിൽ അനുഷയെ ജീപ്പിലെത്തിച്ച ശേഷം കടയിലെ ജീവനക്കാരെ ജീപ്പിനടുത്ത് എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് അനുഷയാണ് കോട്ട് വാങ്ങിയതെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് അനുഷ കടയിൽ എത്തിയതെന്നാണ് വിവരം ഇതിന്റെ സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് കടയിൽ ആൾ തിരക്കുള്ളതിനാലും അനുഷയെത്തിച്ചത് അറിഞ്ഞു കൂടുതൽ ആളുകൾ കൂടുമെന്നതിനാലും ജീപ്പിൽ നിന്നും പുറത്തിറക്കിയില്ല മുഖം മറച്ചാണ് അനുഷ ഇരുന്നത് പുല്ലുകുളങ്ങരയിലെ മെഡിക്കൽ ഷോപ്പിൽ എത്തിച്ചപ്പോൾ ആളുകൾ കൂടി അവിടെയും പോലീസ് വാഹനത്തിൽ നിന്ന് അനുഷയെ ഇറക്കിയില്ല കടയുടമയും ജീവനക്കാരും അനുഷയെ തിരിച്ചറിഞ്ഞു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അനുഷ സിറിഞ്ചും പന്നിയും വാങ്ങിയതെന്ന് കടക്കാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എസ് എച്ച്ഒ ഇ അജീഷ് എസ് ഐ ഷിബി പി സാം വനിത എസ് ഐ തുടങ്ങിയവരാണ് തെളിവെടുപ്പിനായി എത്തിച്ചത് എന്തായാലും ഈ അനുഷയുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ ഓരോന്നും പുറത്തു വരികയാണ് നെറ്റലോടുകൂടി തന്നെയാണ് രണ്ടാം ഭർത്താവിൻ്റെ വീട്ടുകാരടക്കമുള്ളവർ ഇതിനെ പ്രതികരിക്കുന്നത് അയൽക്കാരടക്കമുള്ളവരും നെറ്റലോടുകൂടി തന്നെയാണ് ഈ വാർത്ത കേൾക്കുന്നത് ഇതിന് പിന്നിൽ ഇനി എന്തെല്ലാം സംഭവ വികാസങ്ങൾ എന്നതിൽ ചോദ്യചിഹ്നം ഇപ്പോഴും ഉയരുകയാണ് മൊബൈൽ ഫോണുകളടക്കം ശാസ്ത്ര പരിശോധനയ്ക്ക് അയച്ച ശേഷമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ